ഒരു നഗ്നസത്യം നിങ്ങളുടെ മുന്നിൽ പറയട്ടെ. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളും വർഗീയവൽക്കരിച്ചുകൊണ്ട് അധികാരികൾ അവരുടെ അധികാരം ഊട്ടിയുറപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ടിറങ്ങിയത് തെറ്റാണോ എന്നാണ് ഞങ്ങൾ ഈ ജനസമൂഹത്തോട് ചോദിക്കുന്നത്. കേരളമൊന്നാകെ ഈ സമരം വിഴിഞ്ഞത്തെത്തുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം തീർച്ചയായും ന്യായമാണെന്ന് ബോധ്യപ്പെടും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. ഇത് ഒരു ചെറിയ സമരമല്ല. കഴിഞ്ഞ 50 ദിവസങ്ങളായി വ്യത്യസ്ത രീതിയിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നു, വിഴിഞ്ഞത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായല്ലോ, ഇപ്പോഴാണോ ഈ സമരമെന്ന്. സത്യത്തിൽ സംഭവിച്ചത് അവിടുത്തെ ജനങ്ങളും അന്നത്തെ പിതാവ് അന്നത്തെ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് സുസൈപാക്യു അന്ന് ഈ സമരത്തിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അന്നൊരു വികസനമാണ് എന്നും ഇത് നാടിന് നന്മയ്ക്കാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അത് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾ അന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു, അത് വ്യക്തമായി രേഖാമൂലം കൊടുത്തതാണ്. എന്താണ് ആവശ്യം? ഇതുമായി ബന്ധപ്പെട്ട തീരശോഷണം സംഭവിക്കുന്നുവെങ്കിൽ അന്ന് അവിടെ വെച്ച് ഈ സമരം, ഈ ബോട്ട് നിർമ്മാണം നിർത്തിവെക്കാമെന്ന് അന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നു തീരശോഷണം ഉണ്ടായിരിക്കുന്നു. അതിന് തെളിവാണ് കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് 5500 രൂപ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു ജിയോ ഇറക്കിയിട്ടുണ്ട്. ആ ജിയോയിൽ വ്യക്തമായി പറയുന്നു, അദാനി പോർട്ട് മൂലം തീരശോഷണം സംഭവിച്ചപ്പോൾ കുടിൽ നഷ്ടപ്പെട്ടവർക്ക് മാറി താമസിക്കാനാണ് 5500 രൂപ എന്ന്. ആ ഒരു വാക്യം മാത്രം മതി കേരള സമൂഹത്തിന് അദാനിയുടെ പോർട്ട് നിർമ്മാണം മൂലം ഏതാണ്ട് 7 നിര വീടുകൾ നഷ്ടപ്പെട്ടെങ്കിൽ അത് ഒരു ആഗോള പ്രതിഭാസമല്ല. CMO പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് തീരശോഷം സംഭവിച്ചത് പ്രകൃതിയുടെ കാലകാലങ്ങളായ മാറ്റത്തിൻ്റെ ഫലമാണെന്നാണ്. പ്രിയമുള്ള, കാലകാലങ്ങളിൽ സാധാരണഗതിയിൽ കുറച്ച് തീരം ഒരു വശത്ത് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് തീരം വഹിക്കപ്പെടും. എന്നാൽ ഇന്ന് 7 നിര വീടുകൾ പോയത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രീയമായി പഠിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പം മൂലപ്പള്ളിക്കാർക്ക് സംഭവിച്ച ഒരു അതേ അവസ്ഥ തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടും എന്നൊരു ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് അന്ന് പറ്റിയ വലിയൊരു അബദ്ധം. അന്ന് ഞങ്ങൾ ഈ വികസനത്തിന് വേണ്ടി അന്ന് ഇന്നും മൂലപ്പള്ളിക്കാർ ചെയ്ത പോലെ ഞങ്ങളും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് അവിടെ കൂടെ നിന്നു. എങ്ങനെയാണ് മൂലപ്പള്ളിക്കാർ പറ്റിച്ചത്, അതേപോലെ തന്നെ കടൽ തീരത്തെ മക്കളെ പറ്റിക്കുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല.